ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിത അവസാനം വരെ ഉണ്ടാകണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം. മറ്റു പലർക്കും അത് തെറ്റായി തോന്നിയേക്കാം. അത് നമ്മുടെ കുറ്റമല്ല. ചേർത്തു നിർത്തേണ്ട സമയത്ത് പ്രിയപ്പെട്ടവർക്ക് താങ്ങായി മാറിയില്ലെങ്കിൽ നമ്മളൊന്ന് തളരുമ്പോൾ ചായാൻ ഒരു തോളില്ലാതെ പോകുന്നതിൽ ദുഃഖിക്കേണ്ടി വന്നേക്കാം. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാത്ത നാളേക്ക് മാറ്റിവെക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസം മാത്രമാണ്. ഒന്നിന്റെ പേരിലും അഹങ്കരിക്കരുത്. ഒരാളെയും അവഗണിക്കരുത്. ഈ നേടിയെടുത്ത സമയത്തിന്റെ ഒക്കെ ഒരു അംശം പോലും വേണ്ട ഓരോന്നും നഷ്ടപ്പെടുത്തി കളയാൻ. പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നത് എല്ലാം ശരികളായിരിക്കും. ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്, മറ്റാരെയുമല്ല. നിങ്ങളുടെ മനസ്സിൽ വിഷമം വരുമ്പോൾ സമാന രീതിയിൽ വിഷമം അനുഭവിച്ചവരെ കൂട്ടുപിടിക്കുക. അവരിൽ നിന്നും അഭിപ്രായം തേടുക. കാരണം അവർക്ക് മാത്രമേ നമ്മൾ അനുഭവിച്ച വിഷമങ്ങളുടെ തീവ്രത മനസ്സിലാവൂ. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കുമെന്നുള്ള തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹനാകുന്നു. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് മരിക്കുന്നതാണ് മരണത്തെക്കാൾ ഏറ്റവും വലിയ നഷ്ടം. എല്ലാം തികഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കില്ല, നിങ്ങൾ ഒരിക്കലും വളരുകയുമില്ല. നിങ്ങൾക്ക് വേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം. നിങ്ങൾക്ക് വളരെ ദൂരം പോകണമെങ്കിൽ കൂട്ടത്തിൽ നടക്കണം. പഠനങ്ങൾ പറയുന്നത് ഒരു സ്ത്രീ നിങ്ങളെ ഒട്ടും ശ്രദ്ധിക്കാത്തതുപോലെ പെരുമാറുന്നത് അവൾ നിങ്ങളുടെ സാന്നിധ്യം ഏറ്റവും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ്. രണ്ടാമത്തേത് മക്കൾ. ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.